വിശ്വകർമ്മ ഏകോപന സമിതി കൊല്ലം താലൂക്ക് കമ്മിറ്റി വിശ്വകർമ്മ ദിനാഘോഷവും സാംസ്കാരിക സമ്മേളനവും സംഘടിപ്പിച്ചു. മന്ത്രി ജെ ചിഞ്ചുറാണി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. അഖില കേരള വിശ്വകർമ്മ മഹാസഭ, വിശ്വകർമ്മ സർവീസ് സൊസൈറ്റി, കേരള വിശ്വകർമ്മ സഭ, വിശ്വകർമ്മ വേദപഠന ധാർമ്മിക സംഘം, അഖില ഭാരത വിശ്വകർമ്മ മഹാസഭ, വിശ്വകർമ്മ വെൽഫെയർ അസോസിയേഷൻ എന്നീ സംഘടനകൾ ചേർന്നാണ് ഇക്കുറി വർണ്ണശബളമായ ശോഭായാത്രയും ഘോഷയാത്രയും സംഘടിപ്പിച്ചത്. KSRTC ബസ് സ്റ്റാൻഡിന് സമീപത്ത് നിന്ന് ആരംഭിച്ച ശോഭായാത്ര താലൂക്ക് കച്ചേരി ജംഗ്ഷൻ ചാമക്കട മെയിൻ റോഡ് വഴി ചിന്നക്കട ബസ് ബേയിലാണ് സമാപിച്ചത്. തുടർന്ന് നടന്ന സാംസ്കാരിക സമ്മേളനം മന്ത്രി ജെ ചിഞ്ചുറാണി ഉദ്ഘാടനം ചെയ്തു. നമുക്ക് കയറി കിടക്കുവാനൊരു വീട് വേണമെന്ന് നാം ആഗ്രഹിച്ചാൽ നമ്മുടെ മുമ്പിൽ ആദ്യം ഓടിയെത്തുന്നത് ഒരു വിശ്വകർമ്മജനാണ് എന്നുള്ളത് നമുക്ക് നല്ലതുപോലെ അറിയാം. അവരുടെ സേവനമില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. ഇന്ന് 5 തരം തൊഴിലുകൾ ചെയ്യുന്ന വിശ്വകർമ്മജർ നമ്മുടെ സമൂഹത്തിലുണ്ട് എന്നുള്ളതാണ് എനിക്കിപ്പോൾ മനസ്സിലാക്കുവാൻ സാധിച്ചത്. 5 മേഖലകളിൽ തൊഴിലെടുക്കുന്ന വിശ്വകർമ്മജരുടെ പുതുതലമുറ ഇതര മേഖലകളിലേക്ക് കൂടി കടന്നു വരുന്നത് ഗുണപരമായ മാറ്റമായി കാണണമെന്ന് മന്ത്രി ജെ ചിഞ്ചുറാണി പറഞ്ഞു. വിശ്വകർമ്മ ഏകോപന സമിതി സ്വാഗത സംഘം ചെയർമാൻ TS ഹരിശങ്കർ അധ്യക്ഷനായിരുന്നു. ചടങ്ങിൽ NK പ്രേമചന്ദ്രൻ MP മുഖ്യാതിഥിയായി, AKVMS പ്രസിഡന്റ് ആറ്റൂർ ശരത്ചന്ദ്രൻ, KVS സംസ്ഥാന അധ്യക്ഷൻ ദിനേശ് വർക്കല വിശ്വകർമ്മ ദിന സന്ദേശവും നൽകി. കോൺഗ്രസ് രാഷ്ട്രീയകാര്യ സമിതി അംഗം അഡ്വക്കേറ്റ് S ബിന്ദുകൃഷ്ണ, BJP ജില്ലാ പ്രസിഡന്റ് BP ഗോപകുമാർ, ഹിന്ദു ഐക്യവേദി സംസ്ഥാന ജനറൽ സെക്രട്ടറി മഞ്ഞപ്പാറ സുരേഷ്, വിശ്വകർമ്മ ഏകോപന സമിതി ജനറൽ കൺവീനർ വടക്കേവിള ശിവരാജൻ, വിശ്വകർമ്മ വേദപഠന ധാർമ്മിക സംഘം അധ്യക്ഷൻ P വിജയബാബു തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കൊല്ലം.